ഹായ്, എല്ലാവർക്കും വ്ലോഗ് ഫോർ ബെഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാത്ത അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും എന്തിട്ടാണെന്നൊക്കെ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ അതിഥികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇന്ന് കാണിച്ചാൽ അമ്മ ഈ വീഡിയോയിലോട്ടെ. അപ്പോൾ പുതിയ ആൾക്കാരുടെ ഉള്ളിൽ കൂടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങക്ക് വേറൊരു കാഴ്ച കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഈ കൂടൊക്കെ ഒന്ന് ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെൻറ്റിൻ്റെ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ നെറ്റ് അടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ തകിട്, ഇവിടെ മേൽ തകിടും ബാക്കി മരമാക്കി. പിന്നെ ഈ ഒരു സൈഡ് ഫുൾ തകിടാട്ടോ, അതൊന്നും കാണാനൊന്നും ഇല്ലല്ലേ. പിന്നെ ഈ നമ്മളെ കോയിന് പൊരുത്തം കടത്തിയിട്ടുണ്ടാട്ടോ. നമ്മളെ ഒരു കോയിന് ഇപ്പോൾ കീഞ്ഞിട്ടാണ് ഇല്ലത്, രാവിലെ തന്നെ ഇളക്കിയിട്ടാണ് ഇല്ലത്. അപ്പോൾ കോയിനമ്മ പൊരുത്തം കടത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത കാഴ്ച എന്ന് വെച്ചാൽ ഇതാ, ഇവിടെ ഇങ്ങനെ വല കെട്ടിയിട്ടുണ്ട്. ഈ വല കെട്ടി എന്തിയാന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോയിനെ ഇളക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡോറ് പോലെ കേട്ടാ, കോയിനെ കേൾക്കണമെങ്കിൽ ഡോറ് പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയിട്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെ ബെല്ല് പോയി കേട്ടോ, അന്നേരം ആ കോയി തന്നെ പളക്കണം. ദാ എല്ലാരും കീന്നുണ്ടേ, എല്ലാം പാടുക കേട്ടോ. നമ്മളെ നമ്മളെ ബില്ല് പോവാ ലീന്, പിന്നെ അടുത്ത് പോവേ. ഇനി ഒരാളും കൂടി, ഇനി ഒരാളും കൂടി ഉണ്ടേ. അതിപ്പോ ഉളുക്ക് അടക്കേന്ന് തോന്നുന്നു. മറ്റേത് ഉള്ളിൽ, അപ്പോൾ മറ്റേത് ഉള്ളിൽ മുട്ടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ ശല്യപ്പെടുത്തണ്ട, മുട്ടിയിടാനാണെന്ന് തോന്നുന്നു കടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് കൊണ്ടുവന്ന സാധനം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ബാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തിൻ്റെ വീഡിയോ എടുക്കാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പക്ഷി പോയി. പറഞ്ഞു പോയതൊന്നുമല്ല കേട്ടോ, നമ്മളെ പക്ഷിനെ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്തതിനു. അപ്പോൾ മുട്ടിടാൻ വേണ്ടി അവർ മുട്ടിടുന്ന ടൈമായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ ഏതോ ഒരു ഗ്യാപ്പ് കൂടി എലി കയറിയിട്ട് അവരെ കൊന്ന്. എന്തായാലും അത് പോയി. എന്ത് നമ്മൾ അപ്പോൾ ആ ദിവസം തന്നെ എന്ത് നമ്മൾ കൂടുതലെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒരു തട്ടിവള കയറ്റിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കൂട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് പുറത്ത് കണ്ട കൂട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത കൂട് തന്നെ കേട്ടോ. അപ്പോൾ ആ കൂട് സെറ്റ് ചെയ്താണ് നമുക്ക് കുറച്ച് കോയിനെ കൊണ്ടുവരുന്നുണ്ട്. കോയിനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നെറ്റിൻ്റെ കൂടാക്കിയിട്ട് ഈ തട്ടിമേലും പിന്നീട് കുറച്ച് തട്ടി ബാക്കിയുണ്ട്. അപ്പോൾ ആടിയും കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കോയിനെ കൊണ്ടുവരാനാണ് പരിപാടി. ഇപ്പം നമുക്ക് നമ്മളെ പ്രാവൻ കുഞ്ഞിനെ കണ്ടേ, നമുക്ക് കണ്ടേക്കാം. അപ്പോൾ നമ്മളെ കുഞ്ഞിതാ റെഡി ആയിട്ട് വെക്കുന്ന കേട്ടോ. ഗൈസ്, നമ്മൾ അങ്ങനെ ഇതാ കൂടൊക്കെ തുറന്നു. അപ്പോൾ ഇത് അതിൻ്റെ അച്ഛനും അതതിൻ്റെ അമ്മയും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും കുഞ്ഞിനെ എടുത്ത് കാണിച്ചു. ഓ ഗൈസ്, എൻ്റെ അച്ഛൻ കീനുമായിട്ടാ. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം കുഞ്ഞിനെ വല്ലിങ്ങ് അമ്മനൊക്കെ ചെയ്യാൻ വേണ്ടിയത്. പ്രാവിനിപ്പോൾ അളക്കൽ കുറവാട്ടാ. അപ്പം മീനെ ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഹാൻഡ് ഫീഡ് ചെയ്യലുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് ഫീഡ് ചെയ്യും. ഇങ്ങനെ ഇതാണ് ആളട്ടെ. ഇതിൻ്റെ ഇതിനെ കുറിച്ച് നല്ലേക്ക് കാണേണ്ടവരാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, കയറി കണ്ടു കേട്ടോ. ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ഇതിനെ കുറിച്ചിട്ട്. ഇതിനെ കുറിച്ചിട്ടല്ല, ഒരു ഷോർട്ട് വീഡിയോ, ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അല്ലേ നമ്മൾ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതാണ് ആളിട്ട നമ്മളെ കുഞ്ഞൻ. നമുക്കൊന്ന് ഈ പെണ്ണാട്ടാ. ഇത് ഇപ്പം വരുന്ന കളർ എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്കിൽ. ഇവിടെ ഒരു ചെറുങ്ങനെ വള്ളി ഉണ്ട് അതിന്. ഇതാ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ വള്ളിയും ബാക്കി ഫുൾ ബ്ലാക്കായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വലുതാകുമ്പോൾ അതിൻ്റെ കളർ നമുക്ക് ശരിക്കും തെളിയിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ ചെറിയൊരു വള്ളി കാണുന്നുള്ളൂ കേട്ടാ, ഫുൾ ബ്ലാക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ വെച്ചേക്കാം, തീറ്റ സഞ്ചിയിൽ ഒന്നുമില്ല. അപ്പോൾ അമ്മച്ച് ഫുഡ് കൊടുത്തോട്ട്, ഒറ്റയ്ക്ക് ചെയ്യട്ടാ.
നമ്മളെ കൈകൊക്കെ മൊത്തം തരട്ടെ. എന്തെളിക്കുന്നാട്ടാ പുള്ളിക്കാരി ഇപ്പൊ കുറച്ച് സൈലന്റ് ആട്ടാ. കാരണം എന്താ വെച്ചാല് നമ്മ കോയിനെ കൊണ്ടു ഇന്നലെ കോയിനെ കൊണ്ടു വന്നേ, അപ്പൊ അതിന്റെ സൗണ്ട് കിട്ടിയാൽ പുള്ളിക്കാരെ ഇത്ര സൈലന്റ് ആയി. ഇല്ലെങ്കിൽ ഫുൾ ടൈം അച്ചേക്കൊണ്ടായിക്കോട്ടോ, ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. ഇതൊക്കെ ബ്രീഡിങ്ങിന് സെറ്റാകുന്ന പേഴ്സ് ആട്ടാ. നമ്മളെ മുഖിക്കുട്ടന് ബ്രീഡിങ് സെറ്റാകുന്നുണ്ട്, പിന്നെ അതേപോലെ ഇവരും സെറ്റാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 5 മുട്ട കിട്ടിയല്ലേ. പ്രാവിൻ്റെ തന്നെ 5 മുട്ട ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മുട്ട നമുക്ക് വീടിനിറങ്ങിയില്ല, ബാക്കിയുള്ള മുട്ടയിലൊക്കെ ഒറ്റയിട്ട് പോവുകയായിരുന്നു കേട്ടോ. പിന്നെ താഴെ ഒക്കെയാണെങ്കിൽ ഒരു ഒന്നിൻ്റെ അകത്ത് പറവിയുണ്ട് കേട്ടോ, മറ്റേതിൻ്റെ അകത്ത് നമ്മളെ ആളുണ്ട്. പിന്നെ നമ്മൾ ഈ കൂണിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂണിൻ്റെ ഇവിടെ മറ്റേ ഇതാണ് ഉണ്ടായിന്, ഇതാ എൻ്റെ ഈ സാധനം കണ്ട കാണിച്ചു കൊടുത്തേടാ. ഇത് ഇതേപോലത്തെ ഇതാണ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ഇങ്ങനെ ഇത് അടിയെല്ലാം ചെയ്ത് ചെറിയ കൊണ്ട് അടിച്ചാൽ മൊത്തം കയറിപ്പോയിനു. അപ്പോൾ നമ്മളെ ബാക്കിയൊന്നും ഏറ്റവും കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നെറ്റ് അടിച്ചിട്ട് ഇതേപോലെ 3 കളിക്ക് ആക്കിയിട്ടുണ്ട്. 3 കളീന് നടുക്ക് നമ്മൾ നെറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീടിപ്പോൾ നല്ല 2 തട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കോയിനും വളർത്താൻ പറ്റിയൊരു ചെറിയൊരു സെറ്റപ്പ് ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് പാണ്ട് കേട്ടോ, ഇതിനകത്ത് നമ്മളെ കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞൊന്നല്ല കേട്ടോ, ഇപ്പോൾ വലുതായ 10 വലിയായ പൊട്ടി. ഇത് നമ്മളെ പ്രാവാട്ടാ, പറവ തന്നെ മെയിലാട്ടാ. പിന്നെ നമുക്ക് പുറത്തിനെ പറവേനെ എങ്ങനെയും പിടിച്ചിട്ട് ഉള്ളിൽ കയറ്റണം, നമുക്ക് അതിനെ കിട്ടും നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ കോയിനെ പുതിയ കോയിനൊക്കെ കണ്ടില്ലേ, അപ്പോൾ അവരാണ് നമ്മളെ പുതിയ അതിഥികളായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇനി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മാറ്റം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വീടാണ് ഇപ്പോൾ വല ഓൾറെഡി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുളം ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മളെ കുളമുണ്ട്. അത് ഇതുവരെയായിട്ട് ഷീറ്റൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കുളം ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുളം ഇതിൻ്റെ അകത്ത് ആദ്യം ഷീറ്റ് വിരിക്കും. ഷീറ്റ് വിരിച്ചിട്ടാകുമ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വല കെട്ടി കൊടുക്കും. അതായത് ഈ കൂടിലേക്ക് കോയിക്ക് കയറാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വല കെട്ടിയിട്ട് നേരെ ഇത് ആടംബരം എടുക്കും. ആടംബരം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതാക്കി, പിന്നെ ആടെ അതിൻ്റെ ആടെ ആക്കിയ പോലെ തന്നെ ചെറിയ ഡോറ് സമയം സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് താറാവും കുഞ്ഞിനെ കീക്കാൻ പോയാട്ടാ. താറാവും കുഞ്ഞിനെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി കീച്ചിട്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ അത് കുളത്തിൽ പോയി. പിന്നെ അതിൻ്റെ അകത്ത് അത്യാവശ്യം അതിൻ്റെ പേര് ചെറുതായതുകൊണ്ട് കുറച്ച് കാലത്ത് കോയിന് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. രാവിലത്തെ നമുക്ക് ഇങ്ങനെ തീറ്റ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഇട്ട് കൊടുക്കും. പിന്നെ അതേപോലെ നമ്മളെ വീട്ടിൽ നിന്ന് വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് സെറ്റായി. പിന്നെ താറാവ് മെയിനായിട്ട് വേണ്ട ഈ കുളം തന്നെ കേട്ടോ. അപ്പോൾ ഈ കുളം കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ അവരവിടെ കടന്നോളൂ, പിന്നെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ മേലിയിലെ ബെല്ല് ഗൗരവനും കോഴി കറമ്പി അമ്മീൻ്റെ അകത്ത് ഇടും. അതായത് ബെല്ലായതുകൊണ്ട് അടിയിൽ തന്നെ വെക്കുക ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട. നമ്മളെ വാഴ കുലക്കാൻ തുടങ്ങി കേട്ടോ. ഓരോരോ വാഴയായിട്ട് ഇങ്ങനെ കുലച്ച് കുലച്ച് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ പക്ഷിനെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നേനെ. ഇന്ന് നമ്മൾ എന്തായാലും വീഡിയോ മുൻകൂട്ടി ഇനി എന്തായാലും തുടർച്ചയായിട്ട് ചെയ്യും അല്ല ഇയാളെ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ചെയ്ത് ചെയ്ത് വരും. പിന്നെ കുറച്ച് പിന്നെ ഒന്നാമത് പള്ളിയിലത്തെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് പള്ളിയിലത്തെ സ്കൂളിലത്തെ ചില പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ വഴി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ വളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കോവിന ഇനി പിന്നെ നമ്മൾ ഒരു കൂട് സെറ്റ് ചെയ്യുക, കൂടാക്കാനുണ്ട്. അപ്പോൾ കൂടാക്കിയതിന് ശേഷം നമ്മൾ കോയിനും എടുക്കും. പിന്നെ അതേപോലെ താറാവ് എടുക്കണം. താറാവ് ഇപ്പോൾ എടി കാണുന്നില്ല, എന്നാലും എവിടുന്ന് കിട്ടിയാൽ നമ്മൾ എടുക്കും. താറും കൂടി ആയാൽ പൊളിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കാൻ പോവുകയാണ്. നാളെ എന്തായാലും മറ്റൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും വരും. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ നാളെ കാണാട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വൈകിപ്പിക്കാൻ പോവുകയാണ്. നാളെ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ നാളെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും വരും കേട്ടോ. നാളെ കാണാം.